നമസ്കാരം. ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. സമീപകാലത്ത് നമ്മുടെ ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും ഉണ്ടായ നഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാം, അത് സുഗതകുമാരിയുടേതാണ്. മലയാളത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു സുഗതകുമാരി. പ്രകൃതിയെ ഇഷ്ടപ്പെട്ട കവി, പ്രകൃതിക്ക് വേണ്ടി സമരം ചെയ്ത കവി. അവരുടെ സമരത്തിൻ്റെ ശക്തി കൊണ്ട് അധികാരികളുടെ തീരുമാനങ്ങൾ വരെ മാറ്റിമറിക്കപ്പെട്ട സംഭവങ്ങൾ, സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭവും ആറന്മുള വിമാനത്താവളത്തിന് എതിരെയുള്ള സമരത്തിനൊക്കെ മുൻപിൽ തന്നെ സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു. ഓരോ മരം മുറിയുമ്പോഴും അവരുടെ വിലാപം കേരളത്തിൽ മുഴങ്ങിക്കേട്ടു. അത്തരം പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കവിതയാണ് ഒരു പാട്ട് പിന്നെയും. ആ കവിത ഗ്രന്ഥപുരയിൽ നമുക്ക് ആദ്യം കേൾക്കാം. ഈ കവിത ആലപിക്കുന്നത് ശ്രീമതി രമ്യ ഉമേഷ്. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചിറുതിളക്കി നോവുമിന്നോത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തി പിരിഞ്ഞുപോയി മേച്ചൂടിലടവച്ചുയർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വിളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായുരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്തു താരുകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദ തേനുണ്ട് കനിവെഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേ ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് അറന്നു പോകേ ഇനിയും പറക്കില്ല എന്നതോർക്കാതെ ആവിരിവാനമുള്ളാൽ പുണന്നുകൊണ്ടേ വിട്ടിയ കുത്തിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ആർദ്രമായ അവസ്ഥയെക്കുറിച്ച് അവർ പാടുമ്പോഴും അതിലെല്ലാം മുഴങ്ങി നിന്നത് ശക്തിയാണ്, ധൈര്യമാണ്. ഇപ്പോൾ ഈ കവിതയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചിറകൊടിഞ്ഞിട്ടും മറ്റേ ചിറകിൻ്റെ താളത്തിൽ പക്ഷി
പാടുകയാണ്. ഈ ദിവസങ്ങളിൽ സുഗതകുമാരിയെക്കുറിച്ചുള്ള ഒരുപാട് അനുസ്മരണ ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. പല പ്രശസ്തരും സുഗതകുമാരി ടീച്ചറിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് അനുസ്മരണ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വായിച്ചു. എനിക്ക് അപ്പോൾ തോന്നിയത് ഒരു ചെറിയ അനുസ്മരണ കുറിപ്പ് കൂടി നമ്മുടെ ഗ്രന്ഥപുരയിൽ ഉൾപ്പെടുത്താമെന്നാണ്. എം ലീലാവതി എഴുതിയ വരദയും അഭയയും. വരദ എന്ന് പറയുന്നത് അറിയാലോ, സുഗതകുമാരി ടീച്ചർ താമസിച്ച വീടിൻ്റെ പേരാണ് വരദ, അവരുടെ വീട്ടുപേര്. അഭയ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയ വീട്, അനാഥർക്കും അബലകളായിട്ടുള്ളവർക്കും വേണ്ടി അവർ നിർമ്മിച്ച വീടാണ് അഭയ. അപ്പോൾ അതുതന്നെയായിരിക്കും എം ലീലാവതി എഴുതിയ ഈ ഒരു ടൈറ്റിലിൻ്റെ പൊരുൾ. ചെറിയ ഒരു അനുസ്മരണ കുറിപ്പാണ്, വായിക്കുന്നു എം ലീലാവതി എഴുതിയ വരദയും അഭയയും. പ്രായം കൊണ്ട് അനുജത്തിയാണെങ്കിലും പക്വതയിലും മാതൃകയിലും എനിക്ക് ജ്യേഷ്ഠത്തിയായ ഒരു കൂടപ്പിറപ്പായിരുന്നു സുഗതകുമാരി. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി സാമാന്യക്കാർക്കും താങ്ങാനാവാത്ത ഭാരങ്ങളും ചുമതലകളും അവർ തോളേറ്റി. പരിസ്ഥിതി സംരക്ഷണം എന്ന ദൗത്യം നിർവഹിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ചു. കവിതയുടെ സാമ്രാജ്യം വിപുലപ്പെടുത്താൻ ഉപയോഗിക്കാമായിരുന്ന സമയം മരങ്ങൾക്കു വേണ്ടിയും മലകൾക്കു വേണ്ടിയും പുഴകൾക്കു വേണ്ടിയും ചെലവാക്കി. ഇത്രയേറെ അമര കവിതകൾ രചിച്ച കവികൾ വേറെയില്ല. സ്ത്രോത്രങ്ങൾ രചിച്ചതും മരങ്ങൾക്കായിട്ടാണ്. തരിശായിപ്പോയ കാട്ടുമണ്ണിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ നേതൃത്വം നൽകി. കൃഷ്ണവനമെന്ന കാട് തന്നെ സൃഷ്ടിച്ചു. സ്വന്തം പാട്ടിനെ അതിൻ്റെ പാട്ടിന് വിട്ടു. എത്ര വലിയ ത്യാഗമാണിതെന്ന് കേരളം വേണ്ട പോലെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിരാധരരായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ആശ്രയം നൽകുന്ന സ്ഥാപനങ്ങൾ നടത്തി അവരുടെ അമ്മയായി ജീവിച്ചു. അവർ പാടും, പലരുമുണ്ടിതാ ഞങ്ങളെ സേവിപ്പാൻ, പരമിതുപോലെ ആരിനി സ്നേഹിക്കാൻ. അഭയഹസ്തവും വരദഹസ്തവും നീട്ടി അബലരായ കുഞ്ഞുങ്ങളെയും അബലകളെയും അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്ന ദേവിയെയാണ് മാനുഷിക രൂപത്തിലൂടെ നാം കണ്ടത്. സാഹിത്യ ചരിത്രത്തിൽ ഒരു കർമ്മയോഗിയും വാഗ്ദേവിയും അഭയവരദാദേവിയും ഒത്തുചേർന്ന് മറ്റൊരു നിദർശനമില്ല. ഇത്രയാണ് ചെറിയൊരു അനുസ്മരണക്കുറിപ്പ്. സുഗതകുമാരി ടീച്ചറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.